നായകനവൻ നമുക്കു മുന്നിലായി നൽവഴികളെ ഒരുക്കിടുന്നവൻ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവെ, നാളെങ്ങും വാഴ്ത്തിടും നിൻമഹാസ്നേഹത്തെ. വിശുദ്ധ ലൂക്കോസ് 22:26, നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. നമ്മിൽ ആരാണ് വലിയവൻ? യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു തർക്കം. ഈ ചോദ്യത്തിന് പൊതുസമൂഹം നൽകുന്ന ഉത്തരം രാജാക്കന്മാർ, ഭരണകർത്താക്കൾ എന്നൊക്കെയാകാം. എന്നാൽ മനോഹരമായ ഒരു മറുപടിയാണ് കർത്താവ് അവർക്ക് നൽകിയത്, നിങ്ങളിൽ നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകട്ടെ എന്ന്. സ്റ്റേജ് ശുശ്രൂഷകൾക്ക് തിരക്ക് കൂട്ടുന്ന ഇന്നിൻ്റെ ആത്മീക നേതൃത്വം ഈ വാക്കുകൾക്ക് കാതുകൊടുത്തിരുന്നെങ്കിൽ ഈ സമൂഹത്തിൽ എന്തെന്ത് മാറ്റങ്ങൾ സംഭവിക്കുമായിരുന്നു. പ്രിയരെ, തർക്കവും വാദവും ഒക്കെ മാറ്റിവെച്ച് അന്യോന്യം ശുശ്രൂഷിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം, നാഥൻ്റെ കാൽപ്പാടുകൾ പിന്തുടരാം. പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, ആത്മീക അഹങ്കാരമില്ലാതെ ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. പരസ്പരം സ്നേഹിച്ചും ശുശ്രൂഷിച്ചും മുന്നോട്ട് നീങ്ങുവാൻ കൃപ നൽകണമേ. ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ.